അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജാനി ഫുഡ് കോർട്ട്. നമുക്കിന്ന് അസലൊരു കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയാലോ? അതിനായി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം. ഞാനിവിടെ 2 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലും. അതിൽ നിന്ന് 1 കപ്പ് 2 പാല് കുക്കറിലേക്കൊഴിച്ച് കുക്കർ മൂടി വെച്ച് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നു. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ശർക്കരപ്പാനി ഒഴിച്ച് ചൂടാക്കാം. ഇത് 5 അച്ച് ശർക്കരയുടെ പാനിയാണ്. പരിപ്പ് നന്നായി ഉടച്ച് എന്നാൽ ചെറുതായി കരിയും വേണം. ഇത് ശർക്കരപ്പാനിലേക്കൊഴിച്ച് ചേർത്ത് നന്നായി ഇളക്കി വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുതിർത്ത ചവ്വരി ചേർത്ത് ഇളക്കാം. പരിപ്പും ചവ്വരിയും നന്നായി വരണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പാൽ ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കാം. ഇത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്ക, ജീരകം, ചുക്ക് എന്നിവ പൊടിച്ചത് ചേർക്കാം. പായസം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1 പാലൊഴിച്ച് ഇളക്കി തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. 1 പാലൊഴിച്ചാൽ തിളക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വറുത്ത് പായസത്തിലൊഴിക്കാം. രുചികരമായ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറായി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അടുത്ത വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.